Santo. എങ്ങനെ ഓഫ് റോഡ് ആക്കാമെന്ന് അതിന് മുമ്പ് ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പം നമ്മുടെ ഗ്യാരേജ് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഗ്യാരേജിൻ്റെ ഷേപ്പ് മാറ്റുന്നത്. പിന്നെ ഈ ഫയൽ ഇൻസ്റ്റാൾ ആകുമ്പോൾ നിങ്ങളുടെ ബസ്സിൻ്റെ ലിവറി, ഫോണ്, സൗണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറുന്നതാണ് ഓഫ് റോഡ് ആക്കുമ്പോൾ. അപ്പം നമുക്ക് ഇങ്ങനെ ഓഫ് റോഡ് ആദ്യം നമുക്ക് ഓഫ് റോഡ് ചെറിയ ഗെയിം പ്ലേ നമുക്ക് നോക്കാം. അതിൽ ചില റൂട്ടൊക്കെ ഓഫ് റോഡ് അല്ല, പക്ഷേ ചില റൂട്ടൊക്കെ ഒട്ടുമിക്ക റൂട്ടും ഓഫ് റോഡ് ആയിട്ടാണ് വരുന്നത്, ചില റൂട്ടൊന്നും ഓഫ് റോഡ് അല്ല. പിന്നെ ഓഫ് റോഡ് ഓഫ് റോഡ് വഴി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ കണ്ടാൽ മാത്രമേ ഓഫ് റോഡ് നമുക്ക് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുള്ളൂ. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഫുൾ ഓഫ് റോഡ് വഴിയാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഇൻസ്റ്റാൾ ആക്കാമെന്ന് നോക്കാം. എല്ലാ വഴിയും അത്യാവശ്യം എല്ലാം മിക്ക വഴി ഓഫ് റോഡ് ആയിരുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഓഫ് റോഡ് വഴി സെറ്റ് ആക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും നല്ല വിശദമായിട്ടും നല്ല എഫക്റ്റീവായിട്ടും എല്ലാം മനസ്സിലാക്കി ഫയല് മാറ്റുന്നത് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് 227.3 MB ഫയൽ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറുമ്പോൾ വേറെ യൂട്യൂബ് ചാനലാണ് ഉള്ളത്. അതിൻ്റെ ലിങ്കിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റിലോട്ടാണ് വരുന്നത്. ഈ സൈറ്റിൽ നിന്ന് നിങ്ങളുടെ മീഡിയ ഫയൽ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇത്തരം റിസീവർ ആപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യണം. എല്ലാവരും ഇത്തരം റിസീവർ എടുക്കും. ഇത്തരം റിസീവറിനകത്ത് ഡൗൺലോഡ് എന്ന ഫയൽ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കും. ഡൗൺലോഡ് എന്ന ഫയല് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾക്ക് ആദ്യം ഒരു സിപ്പ് ഫയൽ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഞാൻ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്യുന്ന മാറ്റിയ ഫയൽ മാറിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒരു സിപ്പ് ഫയൽ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ സിപ്പ് ഫയൽ നിങ്ങൾ എക്സ്ട്രാക്ട് കൊടുക്കുക. അതായത് ഈ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ നിങ്ങൾ എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുക. എക്സ്ട്രാക്ട് ഹിയർ കൊടുക്കുമ്പോൾ താഴെ ഒരു ആരോ കാണിക്കും. ആരോ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് നിങ്ങൾ സ്മോൾ ലെറ്ററിൽ BRIRITK, അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിൽ നമ്മൾ പാസ്വേഡ് കാണിക്കും. അപ്പോൾ പാസ്വേഡ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതുപോലെ പാസ്വേഡ് ചോദിക്കുമ്പോൾ ആ ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ആകത്തുള്ളൂ. പാസ്വേഡ് അടിച്ച് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യുക. ഇവിടെ ഇങ്ങനൊരു ഫയല് കാണുന്നതാണ്. ഇങ്ങനൊരു ഫയൽ കാണുന്നതാണ് ഈ ഫയൽ. ഈ ഫയൽ നിങ്ങൾ കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയോ ചെയ്യുക. നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ഇന്റേണൽ സ്റ്റോറേജിൽ ആൻഡ്രോയിഡ് OBD.com.mario.bestsimulator.idയുടെ ആ ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സേവ് ചെയ്യുക. അപ്പം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മെയിൻ OBD ഫയലായ ട്രാഫിക് ട്രാക്ക് ആഡ് ചെയ്ത് വരും. അല്ലാതെ അല്ലാത്ത ഫയലുള്ളവരും അവിടെ റീനെയിം കൊടുക്കുക. റീനെയിം കൊടുക്കണം. അതിനുമുമ്പ് നിങ്ങളുടെ സെലക്ട്
സെലക്ട് ഓൾ കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ജസ്റ്റ് ഐ ഡി ഐ ഡിയുടെ ഇപ്പോഴത്തായിട്ട് നിങ്ങൾ ഒരു വൺ ആഡ് ചെയ്യുക, ഒരു ഒന്ന് ആഡ് ചെയ്യുക. അതിന് ശേഷം ഓക്കെ അടിക്കുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത പേസ്റ്റ് ചെയ്ത ആ ഫയല് അതും റീനെയിം കൊടുത്തതിന് ശേഷം ഈ നെയിം ഫുള്ള് ഡിലീറ്റ് ആക്കിയ ശേഷം നമ്മുടെ മെയിൻ ഫയലിൻ്റെ അതായത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ അടിക്കുമ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റായി. നമ്മൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫയൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഗ്യാരേജ് തന്നെ ഏകദേശം ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ, ഗ്യാരേജ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ഫയൽ സെറ്റായിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ബെല്ലേക്കാൻ നമ്മൾ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണാൻ വരെ ഉണ്ടാവും.